ചെവിയിലിടുന്ന കുന്തറാണ്ട് കേട്ടോ, കിട്ടില്ല മൂടാന്നിട്ടാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവൽ ഓൺ ഗെയിമർ. സോ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ വേറെ ലെവലിൽ കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. സംഭവം പറഞ്ഞല്ല, നമ്മുടെ ഗെയിമിൽ പോകേണ്ട ലൈറ്റ് ബർമണ എന്ന് പറഞ്ഞ ഒരു പേജും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും നമ്മുടെ മാജിക്കും അതുപോലെ തന്നെ ഗൺ സ്കിന്നുകളും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഓടിച്ചിരുന്നു. പക്ഷെ എന്നെ പറയുന്ന സെർവർ ഡൗൺ ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് ഇപ്പം കുറേ പേര് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് 15 മിനിറ്റ് കഴിയാം, കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്യാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഒരു സംശയം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടെൻഷനാണ് ആര് മാജിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഗൺ സ്ക്രീൻ നമുക്ക് കിട്ടുമോ എന്നുള്ളത്. അപ്പം എന്തായാലും അതെടുക്കാനുള്ള ഒരു ചെറിയൊരു കിഡിലും ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാൻ പോകണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യുവാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഐറ്റം കാര്യങ്ങൾ കിട്ടും. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക മാജിക്കും കിട്ടിയ ആ ഒരു ഗൺ സ്കിന്നും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഐറ്റം കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടാനാണെങ്കിൽ ചാനൽ ഒന്ന് വരെ സബ്സ്ക്രൈബ് അടിക്കാം. പിന്നെ തൊട്ട് കിടക്കണമെന്നില്ല ആ ബെൽ ബട്ടൺ, അതും കൂടി എനേബിൾ ചെയ്തുക. സോ അപ്പം ഒരു മടിയും വിചാരിക്കേണ്ട, എല്ലാ കൂട്ടുകാരും ഹെൽപ്പ് ചെയ്യണം. കാരണം നമ്മൾ ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. സോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമ്മളെ പോലെ ഈ ഒരു പാവ യൂട്യൂബറിനെ കാര്യം സപ്പോർട്ട് ചെയ്യണം. സോ എന്നാൽ എല്ലാ കൂട്ടർ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. പറ്റത്തി അംഗന്മാർക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. സോ അപ്പോൾ നമ്മൾ പറഞ്ഞ സമയങ്ങളിൽ സ്ട്രേറ്റ് നമ്മുടെ വീഡിയോയിലേക്ക് വയ്ക്കാം. ഓക്കെ. സോ ഹായ് ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇരുവിനും കാര്യങ്ങളൊക്കെ നമുക്ക് വെളുപ്പിന് ഒരു 12 മണിയായപ്പോൾ തന്നെ നമ്മുടെ ഗെയിമിനോട് വന്നായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഞാൻ ചുമ്മാ ക്ലാഷ് സ്ക്വാഡൊക്കെ കളിക്കാമല്ലോ, ഗെയിമൊന്നും കളിച്ചിട്ട് ചുമ്മാ കളിക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞ് നമ്മുടെ ആ ഒരു ലൈറ്റ് ബർമ്മ പറഞ്ഞ ഞാൻ ഇവൻ്റെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. സോ നൈസായിട്ട് ഞാൻ എന്താ ലൈറ്റ് ബർമ്മയെ കയറി നോക്കി, ജസ്റ്റ് ഇപ്പം ആദ്യമേ ഞാൻ ക്ലെയിം ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ മാജിക്കുമേ. പിന്നെ ജസ്റ്റ് ചുമ്മാ എടുത്തിട്ട് നമുക്ക് ആ ഒരു 30 ടോക്കൺ കൊടുത്ത് നേരെ ഞെക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു എർത്ത് M4M1 കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിൽ ആരും കയറിയില്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയത്. സോ എന്തായാലും ഈ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഐസിഡി ഇമോട്ടൊന്നും എടുത്തില്ല. പിന്നെ തൊട്ടപ്പുറത്തെ വെപ്പൺ വാച്ചറും ഓ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ടൈം നല്ല രീതിക്ക് ബഗ് അടിച്ച് അതൊന്നും എടുക്കാനും പറ്റിയില്ല. സോ അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു മാജിക് ക്യൂബും കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കുറേ കൂട്ടുകാരുടെ സംശയമാണ് ഈ ഒരു ഗൺസ്കിന്നിൽ ഏറ്റവും നല്ല കിടിലം ഗൺസ്കിൻ ഏതാണെന്ന്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരും M4M1 തന്നെ എടുക്കാൻ ശ്രമിക്കാം. എനിക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി സ്കിന്നുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു സ്കിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഗൺസ്കിൻ എടുക്കാൻ നോക്കാം. ഓവറോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എർത്ത് M4M1 തന്നെ എടുക്കാൻ ശ്രമിക്കാം. വേറെ ലെവലിൽ കിഡിലെ ഒരു സ്കിന്നാണ്. സോ അപ്പോൾ രണ്ട് മാജിക്കും എനിക്ക് ആ ടോട്ടൽ ആയിട്ടുണ്ടോ, അപ്പം കുഴപ്പമില്ല, സെക്കൻഡ് ആയിട്ടുണ്ട് മാനെ. സോ നൈസ് ആയിട്ട് നമ്മുടെ ആ ഒരു M4M1 സ്കിന്നും കാര്യങ്ങളും ജസ്റ്റ് നോക്കാം. സോ അപ്പോൾ ഇതിലെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടൈമിൽ കുറേ കൂട്ടുകാർ നൈസായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും രാവിലെയാണ് എണീക്കുന്നത്. അപ്പോൾ എണീക്കുമ്പോഴേ നേരെ നോക്കുമ്പോഴത്തേക്കും അയ്യോ ഇന്നിവൻ്റുണ്ടല്ലോ, പോയി എടുത്താക്കാന്ന് വെച്ചാൽ എല്ലാ കൂട്ടരും കയറും. ആ ഒരു ടൈമിലുണ്ടെങ്കിൽ എത്ര പേരാണെന്ന് അറിയത്തിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ അപ്പോൾ നമ്മുടെ FFS ടൂർണമെൻറ്റ് തന്നെ കണ്ടായിരുന്നു എത്ര പേരെ ലൈവ് വാച്ച് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ആ രീതി തന്നെ ആയിരിക്കും ഇവിടെയും. അപ്പോൾ കുറേ പേർ ഒരു അറ്റ് എ ടൈം കയറുന്ന കാരണം സെർവറിന് നല്ല രീതിക്ക് ഡാമേജ് ആവുന്നു. ഇപ്പോൾ തന്നെയാണെങ്കിൽ പബ്ജിയുടെ കുറേ പ്ലേയേഴ്സും കൂടെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെയാണ് ന്യൂ ബുക്ക് കൊണ്ട് കയറി അങ്ങോട്ട് കൊണ്ട് അടിച്ചാടി എടുക്കും. അപ്പോൾ ഗിഫ്റ്റ് ചോറ് കൊണ്ട് വന്നതിനുള്ള കാരണം തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഗെയിം കളിക്കാൻ വേണ്ടി കയറിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെർവർ നല്ല രീതിക്ക് ഡൗൺ ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, നൈസായിട്ട് നൈറ്റ് കയറാൻ നോക്കും. അപ്പോൾ ഏകദേശം ഒരു 12 മണി 1 മണിയാകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കയറുക. എല്ലാ അലാറം വെച്ച ടൈം എണീറ്റിട്ട് നൈസായിട്ട് കയറുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിവീൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനൊരു കാര്യം പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ നൈറ്റ് ആയ ഒരു 12 മണി 1 മണി ആയപ്പോഴത്തേക്കും തന്നെയാണ് ഈ ഒരു പേജ് ഒന്ന് ഓപ്പണാക്കി നോക്കിയത്. അപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക മാജിക്കും പെട്ടെന്ന് റെഡിയുമായി, അതുപോലെ തന്നെ M4M1 എനിക്ക് പെട്ടെന്ന് റെഡിയുമായി. പക്ഷേ എനിക്ക് എന്താ പറയുക ആ ഒരു ടോക്കണും കാര്യങ്ങളും പെറ്റ് ഫുഡും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നത്തേക്കും പറഞ്ഞു 15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാൻ പറയും. അന്നേരം തന്നെ നിങ്ങൾ ഓർത്തൊക്കെ ആ ഒരു ടൈമിൽ തന്നെ സെർവർ ഡൗൺ ആയി. അപ്പോഴത്തേക്ക് രാവിലത്തെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ തന്നെ നല്ലതിക്ക് ഡൗൺ ആവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും മിക്കവരും കളിക്കാൻ കയറും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 2 ദിവസത്തേക്ക് 50% ഗിഫ്റ്റ് സോറോ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. സോ എന്തായാലും ഗിഫ്റ്റ് അടിച്ച് കളിക്കാൻ വേണ്ടി എല്ലാ കൂട്ടനും ഒറ്റ ടൈം കയറുന്നതുകൊണ്ട് തന്നെ കുറേ പേര് ഒരേ സമയം നമ്മുടെ ഗെയിമിൽ കയറുന്നതാണ്. ആ ഒരു കുഞ്ഞ് സെർവർ താങ്ങത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ രീതി ബഗ് കാണിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ക്ഷമയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കയറുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഉച്ചയ്ക്കും, അതുപോലെ തന്നെ ഒരു ഉച്ച മീൻസ് ആരും കയറത്തില്ലാത്ത ടൈം, അതായത് ഇപ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോകുന്ന ടൈം, ആരും കളിക്കത്തില്ല ആ ഒരു ടൈമിൽ നിങ്ങൾ നോക്കുക. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും കളിക്കാനൊക്കെ കയറും. ഒരു ഉച്ചയ്ക്കൊരു 12 മണി തൊട്ട് 2 മണി വരെയും, അല്ലെങ്കിൽ നൈറ്റ് ഒരു എന്താ പറയുക ഒരു ആരും കളിക്കത്തില്ലാത്ത ആ ഒരു ടൈം, അതായത് ഒരു 1 മണി 2 മണി ആ ഒരു ടൈമിലൊക്കെ കയറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എന്തായാലും ആരും ബേജാറാവുമെന്ന് വേണ്ട, എല്ലാവർക്കും കിട്ടും. മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. സോ എന്തായാലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ നൈസായിട്ട് നമ്മുടെ ആ എർത്ത് M4M1 തന്നെ എടുക്കാൻ ശ്രമിക്കാം. സോ അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും മാക്സിമം ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ കുറേ പേര് ബേജാറടിക്കുമ്പോൾ തന്നെ ചാവും, അയ്യോ കിട്ടിയില്ല കിട്ടിയില്ല പറഞ്ഞോണ്ട്. ആരും പേടിക്കണ്ട, മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആരും എന്താ പറയുക ആളും അധികം കളിക്കത്തില്ലാത്ത ടൈമിൽ തന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ അതിനുമ്പ് മറന്നു വായിക്കരുത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തറക്കണം ബെൽ ബട്ടൺ ഞാൻ വിളിച്ചിരുന്നു കേട്ടോ, മറവ് ഇച്ചിരി കൂടുതലാണ് ശരിക്കും ഓർപ്പിക്കേണ്ടി വരുന്നത്. സോ എന്തായാലും എല്ലാ കൂട്ടരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനും വേണ്ട കിഡിലെ വീഡിയോസ് വരുന്നവരെ ബൈ ബൈ ഗൈസ്.